25 വർഷത്തെ സ്വർണ്ണാഭരണ നിർമ്മാണ പരിചയ സമ്പത്തുമായി ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും മികവുറ്റ സേവനവുമായി ആര്യ ജ്വല്ലറി. മീൻ വിൽപ്പനക്കാരനിൽ നിന്ന് കോടീശ്വരനായി വളർന്ന കുപ്രസിദ്ധ മോഷ്ടാവ് ചാലക്കുടി പോലീസിന്റെ പിടിയിലായി. ഹൈവേ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്ന മൂങ്ങമിരുവെന്ന തിരുവനന്തപുരം സ്വദേശിയാണ് പോലീസ് പിടിയിലായത്. പുലർക്കാലങ്ങളിൽ ദേശീയപാതയോരത്ത് വാഹനം ഒതുക്കിയിട്ട് ഉറങ്ങുന്നവരുടെ പക്കൽ നിന്നും മോഷണം പതിവാക്കിയ തിരുവനന്തപുരം ജില്ലയിലെ മംഗലാപുരം വില്ലേജ് കോരണി കേശനിക്കരയിൽ സമീർ മൻസലിൽ ബിനുവാണ് പോലീസ് പിടിയിലായത്. തടിയൻ ബിനുവെന്നും മൂങ്ങവിരുവെന്നും ഇരട്ടപ്പേരുകളിൽ ഇയാൾ അറിയപ്പെടുന്നുണ്ട്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി എം കെ പുഷ്കറിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ചാലക്കുടി DYSP സി ആർ സന്തോഷും പ്രത്യേക അന്വേഷണ സംഘവും ചേർന്നാണ് ഇയാളെ പിടികൂടിയത്. കുറച്ചു നാളുകളായി അന്യസംസ്ഥാനങ്ങളിൽ നിന്നും തേങ്ങയും വാഴക്കൊലയും മറ്റ് കാർഷികോൽപ്പന്നങ്ങളും കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ വിൽപ്പന നടത്തി പുലർച്ചെ മുടങ്ങുന്ന വാഹനങ്ങളിൽ നിന്ന് പതിവായി പണം മോഷണം പോകുന്നുവെന്ന പരാതികൾ വ്യാപകമായി ലഭിച്ചതോടെയാണ് ചാലക്കുടി DYSP പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം ആരംഭിച്ചത്. തുടർന്ന് ദേശീയപാതയോരങ്ങളിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പ്രതിയെപ്പറ്റി വിവരങ്ങൾ ശേഖരിച്ചത്. ഇത്തരം വാഹനങ്ങളെ ദീർഘദൂരം നിരീക്ഷിച്ചാണ് ബിനു ഓപ്പറേഷൻ പ്ലാൻ ചെയ്യുന്നത്. ദേശീയപാതയോരങ്ങളിൽ ഡ്രൈവർമാർ വാഹനം ഒതുക്കിയിട്ട് ഉറങ്ങവെ പിക്കപ്പ് വാനിൽ പിന്തുടർന്നെത്തി വിദഗ്ധമായ രീതിയിൽ വാഹനത്തിന്റെ പൂട്ടുകൾ തുറന്ന് തന്ത്രപരമായി പണം കവരുന്നതാണ് ഇയാളുടെ രീതി. എത്ര സുരക്ഷിതമായി പണം സൂക്ഷിച്ചാലും ബിനു കവർന്നെടുക്കും. ഒറ്റ രാത്രി തന്നെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപയാണ് ഇയാൾ കവരുന്നത്. ഇതിനു മുൻപും സമാനമായ രീതിയിലുള്ള മോഷണത്തിന് ബിനു ചാലക്കുടി അടക്കം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പിടിയിലായതിനെ തുടർന്ന് കേസുകൾ നിലവിലുണ്ട്. കൂടാതെ ലഹരിമരുന്ന് കേസുകളും ബിനുവിന്റെ പേരിലുണ്ട്. 11 തീയതി പുലർച്ചെ പാലിയേക്കര ടോൾ പ്ലാസയ്ക്ക് സമീപം വണ്ടി ഒതുക്കിയിട്ട് ഉറങ്ങുകയായിരുന്ന തമിഴ്നാട് ഭവാനി ജില്ല പുളിയങ്കുടി സ്വദേശി സൂര്യപ്രകാശിന്റെ 1.5 ലക്ഷത്തിൽപരം രൂപ കവർന്ന കേസിൽ സൂര്യപ്രകാശിന്റെ പരാതിയെ തുടർന്ന് പുതുക്കാട് പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിവരികയായിരുന്നു. തമിഴ്നാട്ടിലെ ഭവാനി അവിനാശി തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും തെക്കൻ ജില്ലകളിലേക്ക് വാഴക്കുലകൾ എത്തിക്കുന്ന ലോറിയിലെ ഡ്രൈവറാണ് സൂര്യപ്രകാശ്. സുരക്ഷിത സ്ഥലമെന്ന് കരുതിയാണ് ടോൾ പ്ലാസയ്ക്ക് സമീപം വാഹനം നിർത്തി അല്പനേരം ഉറങ്ങിയത്. ആ സമയം കൊണ്ടാണ് പണം അപഹരിക്കപ്പെട്ടത്. വാഹനത്തിന്റെ താക്കോൽ അസ്വാഭാവികമായി താഴെ വീണെടുക്കുന്നത് കണ്ടാണ് സൂര്യപ്രകാശ് പണം സൂക്ഷിച്ചിരുന്ന പ്രത്യേക അറ പരിശോധിച്ചത്. പണം നഷ്ടപ്പെട്ടെന്ന് മനസ്സിലായി ഉടൻ ഉടമയെ വിവരം ധരിപ്പിക്കുകയും തുടർന്ന് പുതുക്കാട് സ്റ്റേഷനിലെത്തി പരാതി എഴുതി നൽകുകയുമായിരുന്നു. തുടർന്ന് സ്ഥലത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച പ്രത്യേക അന്വേഷണ സംഘാംഗങ്ങൾ ഒരാൾ വാഹനത്തിനടുത്തേക്ക് പരിസരം നിരീക്ഷിച്ചു വരുന്നതും ഡ്രൈവറുടെ വശത്തെ ഡോർ എന്തോ ഉപയോഗിച്ച് തുറക്കുന്നതും അല്പസമയത്തിന് ശേഷം ഒരു പൊതിയുമായി ധൃതിയിൽ നടന്നുപോയി പിക്കപ്പ് വാനിൽ കയറി പോകുന്നതും കണ്ടെത്തി. ആ രൂപത്തിന് ബിനുവുമായി സാമ്യമുള്ളതായും അന്വേഷണ സംഘത്തിന് മനസ്സിലായി. തുടർന്ന് ബിനുവിനെ മംഗലാപുരത്തെത്തി പിടികൂടുകയായിരുന്നു. ചാലക്കുടിയിലെത്തിച്ച് വിശദമായ ചോദ്യം ചെയ്യലിൽ കുറ്റം സമ്മതിക്കുകയായിരുന്നു. ബിനുവിന്റെ സംഘത്തെപ്പറ്റിയും മറ്റും വിശദമായ അന്വേഷണത്തിലാണ് പോലീസ് സംഘം. പ്രത്യേക അന്വേഷണ സംഘത്തിൽ പുതുക്കാട് സബ് ഇൻസ്പെക്ടർ ആർ സുജിത് കുമാർ, അഡീഷണൽ SI സുരേഷ്, ക്രൈം സ്ക്വാഡ് ASI ജിനുമോൻ തച്ചേത്ത്, സീനിയർ CPOമാരായ CA ജോബ്, സതീശൻ മടപ്പാട്ടിൽ, റോയ് പൌലോസ്, PM മൂസ, CPOമാരായ AU റജി, MJ ബിനു, ഷിജോ തോമസ്, പുതുക്കാട് സ്റ്റേഷനിലെ ASI ജോഫി എന്നിവരാണ് ഉണ്ടായിരുന്നത്. മീൻകാരിൽ നിന്ന് കോടീശ്വരനിലേക്ക് ബിനുവിന്റേത്. കൊല്ലം ജില്ലയിലെ ശക്തികുളങ്ങരയിലാണ് ബിനു ജനിച്ചു വളർന്നത്. അവിടെ ദരിദ്ര കുടുംബത്തിൽ ജനിച്ച് ദുരിതപൂർണമായ ബാല്യകൗമാരത്തിന് ശേഷം യൗവനത്തിലാണ് ബിനുവിന്റെ ജീവിതം വഴിതിരിയുന്നത്. ഒരു മോപ്പഡിൽ മീൻ വിൽപ്പന ആരംഭിച്ച ഇയാൾ തുടർന്ന് മീൻ വിൽപ്പനയുടെ മറവിൽ കഞ്ചാവ് കച്ചവടവും തുടങ്ങുകയായിരുന്നു. ഇതിനിടയിൽ പുനലൂർ സ്വദേശിനിയെ വിവാഹം കഴിച്ചു. ലഹരി വിൽപ്പനയ്ക്കൊപ്പം ഉപയോഗവും തുടങ്ങിയ ബിനുവിന്റെ ഉപദ്രവം സഹിക്കുവയ്യാതായതോടെ യുവതി ബന്ധം ഒഴിവാക്കി പോവുകയായിരുന്നു. കഞ്ചാവ് വിൽപ്പന കാരണം പോലീസിന്റെയും എക്സൈസിന്റെയും കണ്ണിലെ കരടായി മാറിയതോടെ ആറ്റിങ്ങലിനടുത്ത് മംഗലാപുരത്തേക്ക് മാറുകയായിരുന്നു. ഇവിടെ വാടകയ്ക്ക് താമസിക്കുമ്പോഴാണ് അടൂർ സ്വദേശിനിയായ യുവതിയെ വിവാഹം കഴിക്കുന്നത്. ഈ ബന്ധത്തിൽ 2 കുട്ടികളുമുണ്ട്. ഇവിടെ അയൽക്കാരുമായും മറ്റ് യാതൊരു അടുപ്പവും ബിനുവും കുടുംബവും പുലർത്തിയിരുന്നില്ല. ഇവിടെയും കഞ്ചാവ് കച്ചവടവും മറ്റും തുടർന്ന ബിനു ആലപ്പുഴ ജില്ലയിലെ അരൂക്കുറ്റി സ്വദേശി കളപ്പുഴയിൽ വേലായുധന്റെ മകൻ വിനീതിനെ പരിചയപ്പെട്ടതോടെ രണ്ടുപേരും ചേർന്ന് ഹൈവേ കേന്ദ്രീകരിച്ച് മോഷണത്തിലേക്ക് തിരിയുകയായിരുന്നു. ഇതോടെ സാമ്പത്തികമായി ബിനു വളരാൻ തുടങ്ങി. MC റോഡിലും
NH 47 തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിലെ വിവിധ സ്ഥലങ്ങളിൽ വ്യാപകമായി പുലർച്ചെ മോഷണം നടത്തി വരികയായിരുന്നു. ഇവരുടെ മോഷണ പരമ്പര മൂലം നട്ടം തിരിഞ്ഞ ഡ്രൈവർമാർ പരാതിയുമായി വിവിധ പോലീസ് സ്റ്റേഷനുകളെ സമീപിച്ചതോടെ മോഷണ സംഘത്തെ കണ്ടെത്താൻ വിവിധ ജില്ലകൾ കേന്ദ്രീകരിച്ച് അന്വേഷണ സംഘങ്ങൾ രൂപീകരിക്കപ്പെടുകയായിരുന്നു. മിക്കയിടങ്ങളിലും ലക്ഷക്കണക്കിന് രൂപ മോഷണം പോയെന്ന പരാതികളാണ് പോലീസിന് ലഭിച്ചത്. പോലീസിന്റെ വിശദമായ അന്വേഷണത്തിൽ ബിനുവിനെയും മറ്റും CCTV ദൃശ്യങ്ങളിലൂടെ മനസ്സിലാക്കിയ പുന്നപ്ര പോലീസിന്റെ വലയിലകപ്പെട്ട ബിനുവിനും വിനീതിനുമെതിരെ അമ്പലപ്പുഴ, പുന്നപ്ര, മാരാരിക്കുളം, ആലപ്പുഴ നോർത്ത്, അടൂർ, ഏനാത്ത്, ചാലക്കുടി മുതലായ സ്റ്റേഷനുകളിലും കേസുണ്ടായിരുന്നു. ഇവിടങ്ങളിൽ നിന്നെല്ലാം ലക്ഷക്കണക്കിന് രൂപയാണ് ബിനുവും വിനീതും ചേർന്ന് മോഷ്ടിച്ചെടുത്തത്. പിടിക്കപ്പെട്ടതിന്റെ 10 ഇരട്ടിയോളം മോഷണങ്ങൾ പരാതി പോലും ഇല്ലാതായതോടെ ഇവർ നടത്തിയിട്ടുണ്ട്. പരാതി പോലും ഇല്ലാതായതോടെ വീണ്ടും ഇതേ രീതിയിൽ മോഷണം തുടരാൻ ഇരുവർക്കും ധൈര്യമേറി. കേസുകളിലെല്ലാം കേവലം 6 മാസത്തിനുള്ളിൽ ജാമ്യത്തിലിറങ്ങിയ ബിനു പിന്നീടും മോഷണം തുടരുകയായിരുന്നു. ഈ പണം ഉപയോഗിച്ച് ഇപ്പോൾ താമസിക്കുന്ന വാടക വീടിന് കുറച്ചു മാറി ഭാര്യയുടെ പേരിൽ സ്ഥലം വാങ്ങിയതായും അവിടെ കോടികൾ മതിപ്പുള്ള 2-നില ആഡംബര വീട് നിർമ്മിച്ചതായും ഒരു പിക്കപ്പ് വാനും ആധുനിക ബൈക്കും വാങ്ങിയതായും ചാലക്കുടിയിലെ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. വർഷത്തെ സ്വർണ്ണാഭരണ നിർമ്മാണ പരിചയ സമ്പത്തുമായി ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും മികവുറ്റ സേവനവുമായി ആര്യ ജ്വല്ലറി ചാലക്കുടി 100% BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും എല്ലാത്തരം വെള്ളി ആഭരണങ്ങളും ലഭിക്കുന്ന ആഭരണ നിർമ്മാതാക്കളുടെ ജ്വല്ലറി. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളും ന്യൂജൻ ഫാഷൻ ഓർണമെന്റ്, സിംഗപ്പൂർ ലൈറ്റ് വെയ്റ്റ് ഓർണമെന്റ് ഞങ്ങളുടെ പണിശാലയിൽ നിർമ്മിച്ചു നൽകുന്നു. ആര്യ ജ്വല്ലറി, ജ്വല്ലറി വർക്ക്, വെളയാൻകാരൻ ബിൽഡിംഗ്, മെയിൻ റോഡ്, ചാലക്കുടി.